കൊച്ചി നഗരസഭയിൽ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷനെതിരായ അവിശ്വാസ പ്രമേയ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കാൻ ജില്ലാ നേതൃത്വം കൃത്യമായി നിർദ്ദേശം നൽകിയില്ലെന്ന് ബി ജെ പി കൗൺസിലർ പത്മജ എസ് മേനോൻ പാർട്ടിക്ക് വിശദീകരണം നൽകി. ജില്ലാ നേതൃത്വം അറിഞ്ഞാണ് ബി ജെ പി യു ഡി എഫ് ധാരണയെന്ന് ശരിവെക്കുന്നതാണ് പത്മജിയുടെ വിശദീകരണം. അവിശ്വാസ പ്രമേയ വോട്ടെടുപ്പിന് മുമ്പ് ഏറെ ദിവസങ്ങളുണ്ടായിട്ടും ജില്ലാ നേതൃത്വം കൃത്യമായ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചില്ല. ജില്ലാ പ്രസിഡന്റ് ഒരു നിർദ്ദേശവും തന്നില്ല. വോട്ടെടുപ്പ് സമയത്ത് ജില്ലാ നേതൃത്വം വിപ്പ് കൈവശം കൊടുത്തയച്ചെന്ന് പറയുന്ന ആൾ യു ഡി എഫുകാരനാണെന്ന് സംശയിച്ചു. അതാണ് വാങ്ങാഞ്ഞതെന്നുമാണ് പത്മജ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന് നൽകിയ വിശദീകരണം. മംഗളാ മോർച്ച ദേശീയ പ്രസിഡന്റിനും ഇതേ വിശദീകരണം പത്മജ നൽകി. രഹസ്യധാരണയ്ക്കെതിരായ പ്രതിഷേധം മറയ്ക്കാൻ പത്മജയെ മംഗളാ മോർച്ച അഖിലേന്ത്യാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി തൽക്കാലം മുഖം രക്ഷിക്കാമെന്ന നിലപാടിലാണ് ബി ജെ പി ജില്ലാ നേതൃത്വം. ഈ ആവശ്യം ഉന്നയിച്ച് സംസ്ഥാന നേതൃത്വത്തിന് അവർ കത്ത് നൽകി. മംഗളാ മോർച്ച ദേശീയ സെക്രട്ടറി കൂടിയായ കൗൺസിലർ പത്മജ എസ് മേനോൻ കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അവിശ്വാസത്തിൽ യു ഡി എഫിനെ പിന്തുണച്ചതിൽ ബി ജെ പിയിൽ തലവേദനയായിരിക്കുകയാണ്. സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനൊപ്പമുള്ള ജില്ലാ കമ്മിറ്റിയുടെ അറിവോടെയാണ് യു ഡി എഫിനെ പിന്തുണച്ചതെന്ന് ചൂണ്ടിക്കാട്ടി കൃഷ്ണദാസ് പക്ഷം ദേശീയ നേതൃത്വത്തിന് പരാതി നൽകിക്കഴിഞ്ഞു. യു ഡി എഫ് ബി ജെ പി രഹസ്യധാരണയ്ക്കെതിരെ അണികളടക്കം രംഗത്ത് വന്നതോടെ സുരേന്ദ്രനെ കൊണ്ട് ഇവർക്ക് നോട്ടീസ് നൽകി മുഖം രക്ഷിക്കാനാണ് ഇപ്പോൾ നീക്കം നടത്തുന്നത്. വിദ്യാഭ്യാസ സ്ഥിരം സമിതിയിലെ ഏക ബി ജെ പി അംഗമായ പത്മജ മംഗളാ മോർച്ച ഭാരവാഹി എന്ന നിലയിൽ ബാംഗ്ലൂരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ രംഗത്തായതിനാൽ വിപ്പ് നൽകാൻ കഴിഞ്ഞില്ലെന്നാണ് ജില്ലാ നേതൃത്വത്തിൻ്റെ വാദം. സ്ഥിരം സമിതിയിൽ എൽ ഡി എഫിനും യു ഡി എഫിനും 4 വോട്ട് വീതമാണുള്ളത്. അവിശ്വാസം ചർച്ച ചെയ്യുന്ന സമയത്ത് എത്തിയ പത്മജ വിപ്പ് വാങ്ങാതെ യു ഡി എഫിന് അനുകൂലമായി വോട്ട് ചെയ്തു. വിപ്പ് നൽകാൻ കഴിഞ്ഞില്ലെന്ന വാദം കള്ളക്കളിയാണെന്നാണ് കൃഷ്ണദാസ് പക്ഷം പറയുന്നത്. പാർട്ടിക്കകത്തെ കലാപം തണുപ്പിക്കാൻ കർണാടക തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തു നിന്ന് തൽക്കാലം മാറി നിൽക്കാൻ പത്മജയോട് നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബ്രഹ്മപുരം തീപിടുത്തത്തിൻ്റെ മറവിൽ മേയർക്കെതിരെ യു ഡി എഫ് അവിശ്വാസം വന്നപ്പോഴും ബി ജെ പി കൗൺസിലർമാരോട് പിന്തുണ നൽകാനാണ് ജില്ലാ നേതൃത്വം അന്ന് ആവശ്യപ്പെട്ടത്. പത്മജയെ ഡെപ്യൂട്ടി മേയർ ആക്കുന്നതുൾപ്പെടെയുള്ള ധാരണയാണ് അന്ന് പൊളിഞ്ഞത്. കാരണം എതിർപക്ഷം സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചതോടെ അവിശ്വാസ പ്രമേയ ചർച്ചയിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടി വന്നു. ഏതായാലും ഇപ്പോൾ ബി ജെ പി തീർത്തും വെട്ടിലായി.